everyone, welcome back to my channel. So, in this video, we are going to talk about Amazon haul video. Amazon is a random item. Random item is not a bag of footwear. Okay, this is a category. I am going to talk about a lot of products. I am going to talk about this video. ഫുട്വെയർ കാറ്റഗറിയിൽ നിന്ന് എന്തൊക്കെയാണോ വാങ്ങിച്ചത് നമുക്ക് നോക്കാം. ഫുട്വെയർ എന്ന രണ്ട് പ്രൊഡക്റ്റും ബാഗ്സ് എന്ന രണ്ട് പ്രൊഡക്റ്റും ആണ് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ പ്രൊഡക്റ്റ് വന്നിട്ട് വിചാരിക്കട്ടെ എന്തിനാ വാങ്ങിയത്. ഇത് വന്നിട്ട് ചപ്പലാണ്. നമുക്ക് വീട്ടിലിടാനും വെളിയിലൊക്കെ ഇടാനും പറ്റുന്ന തരത്തിലുള്ള സ്ലിപ്പേഴ്സ് ഇല്ലേ, അതാണ് വാങ്ങിയത്. നല്ല ക്വാളിറ്റി സ്ലിപ്പേഴ്സ് ആണ്. സി ഇത് ബഹാമാസ് ഒരു ബ്രാൻഡ് എന്നുള്ള സ്ലിപ്പർ ആണ്. ഇതിന്റെ വില വന്നിട്ട് 174 rupees ആണ്. ഡിസ്കൗണ്ട് ഒന്നുമില്ല. കറക്റ്റ് 174 rupees തന്നെയാണ് ഞാൻ വാങ്ങിച്ചത്. എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് ഒരു സ്ലിപ്പേഴ്സിന്റെ ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചു, അത്രേ ഉള്ളൂ, വേറെ റീസൺ ഒന്നുമില്ല. അപ്പോൾ ഇതാണ് ആദ്യത്തെ പ്രോഡക്റ്റ്. അടുത്തത് വന്നിട്ട് ഒരു ഹീൽസ് ആണ്. വലിയ ഭയങ്കര വലിയ ഹീൽ ഒന്നല്ല, മീ ഒരു ചെറിയ ഒരു ഇത്ര ഇഞ്ചൊക്കെ വരുന്ന ഹീൽസ്. ഇതാണ് സംഭവം. ഈ ഒരു ഫുട്വെയർ ആണ് വാങ്ങിച്ചത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫുട്വെയറിന്റെ ഈ ഒരു ബ്രാൻഡിന് തന്നെ വേറൊരു ചെരുപ്പും എനിക്കുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ബ്രാൻഡാണ്. ഡെനൽ എന്നാണ് പേര്. ഇത് നമുക്ക് എന്താ എത്തനിക് വെയേഴ്സിന്റെ കൂടെയൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ഫ്ലാറ്റ് പോലത്തെ ചെരുപ്പാണ്. പക്ഷെ ഫ്ലാറ്റ് അല്ല, ഇത് സംഭവം ഹീലുണ്ട്. ഓക്കെ, ഇതാണ് അടുത്ത ചെരുപ്പ് വന്നിട്ട്. ഇതിന്റെ വില 1000 rupees ആണ് അവർ പറയുന്നത്. പക്ഷെ എനിക്കിത് കിട്ടിയത് 359 rupees ആണ്. ഞാനിപ്പോൾ നോക്കിയപ്പോൾ 454 rupees കിടക്കുന്നത്. ഒരു ദിവസം ഇതിന്റെ റേറ്റ് മാറിക്കൊണ്ടിരിക്കും. ഇതാണ് അടുത്ത പ്രോഡക്റ്റ്. അപ്പൊ എനിക്ക് ഫുട്വെയർസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത്യാവശ്യം കുറച്ച് ഫുട്വെയർ കളക്ഷൻ എൻ്റെ കയ്യിലുണ്ട്. കാരണം നമ്മൾ ഓരോ ഔട്ട്ഫിറ്റ് ഇടുമ്പോഴത്തേക്കും അതിൻ്റെതായിട്ടുള്ള മാച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഫുട്വെയർ മാറ്റണം. നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് ഫുട്വെയർ വേണം. എല്ലാ ഒരേ ചെരുപ്പ് തന്നെ എല്ലാ ഡ്രസ്സിനും മാച്ചായി പോകില്ല. ഓരോ ഡ്രസ്സിനും അതിൻ്റെതായ ഫുട്വെയറും വേണം. അപ്പോൾ നിങ്ങളിപ്പം സെലിബ്രിറ്റീസിനെ ഫോളോ ചെയ്താലൊക്കെ മനസ്സിലാവും, അവർ ഓരോ ഡ്രസ്സിനനുസരിച്ച് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഫുട്വെയർ ഒക്കെ ഇടുന്നത്. പക്ഷെ നമുക്ക് എല്ലാവർക്കും അത് പോസിബിൾ ആണോ എന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ അഫോർഡബിൾ റേഞ്ചിൽ നമുക്ക് ഫുട്വെയർ വാങ്ങിക്കാനായിട്ട് പറ്റും. അപ്പോൾ അവരൊരു 2000 rupees ഫുട്വെയർ ആണ് ഇടുന്നതെങ്കിൽ ആ 2000 rupees നമുക്ക് അഞ്ചാറ് ചെരുപ്പൊക്കെ വാങ്ങിക്കാനായിട്ട് പറ്റും. ഇതുപോലെ ഫ്ലിപ്കാർട്ട് ആമസോണിൽ നിന്നൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫുട്വെയർ നമുക്ക് കിട്ടും. അപ്പോൾ അത് ചൂസ് ചെയ്ത് എടുക്കണം. എടുത്താൽ മാത്രമേ നമുക്ക് എന്താ കുറച്ച് നാൾ നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ള ഫുട്വെയർ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫുട്വെയർ അത്യാവശ്യം നല്ല ചെരുപ്പാണ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ബാഗ്സിലോട്ട് പോവാം. അടുത്തത് ഒരു ക്ലച്ച് ആണ് ഞാൻ വാങ്ങിച്ചത്. എൻ്റെ കയ്യിൽ ക്ലച്ച് ഭയങ്കരമായിട്ടൊന്നും ഇല്ല, ഭയങ്കരമായിട്ടൊന്നല്ല, ഇല്ല. ഓക്കെ, അപ്പം ഇത് അത്യാവശ്യം അഫോർഡബിൾ റേഞ്ചിൽ വാങ്ങിക്കാൻ പറ്റിയ ക്ലച്ച് ആയതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. സി ഇതാണ് സംഭവം. ഇത് ഇങ്ങനെ വരുന്നതിനാണ് നമ്മൾ ക്ലച്ച് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ തുറക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇതാണ് ക്ലച്ച്. ഇത് നമുക്ക് എത്തനിക് വേസിൻ്റെ കൂടെയൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ക്ലച്ചാണ്. ഇതിൽ നമുക്ക് ഫോൺ ഈസി ആയിട്ട് തന്നെ വെക്കാനായിട്ട് പറ്റും. കണ്ടോ, ഈസി ആയിട്ട് തന്നെ ഇതിൽ വെക്കാൻ പറ്റും. അത്യാവശ്യം സ്പേസും ഉണ്ട്, നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിൽ എക്സ്ട്രാ വരുന്നത് ഈ ഒരു ചെയിൻ പോലത്തെ സംഭവമാണ്. നമുക്കിതിനെ തൂക്കി വേണമെങ്കിലും ഇടാം. പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ീണ്ടാത്തിങ്ങനെ ഇട്ടിട്ട് ഇതിങ്ങനെ കൊണ്ടു നടക്കാം. ഓക്കെ, കയ്യിൽ ഫോൺ പിടിച്ച് നടക്കണേ കാട്ടിലും നമുക്ക് കയ്യിലൊരു പേഴ്സ് ഒരു ക്ലച്ച് ഒക്കെ ഉണ്ടെങ്കിൽ കയ്യിലത് സേഫ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത പ്രോഡക്റ്റ്. ഓ, ഇത് എനിക്ക് കിട്ടിയത് 379 rupees ആണ്. ഇതിന്റെ ഒറിജിനൽ റേറ്റ് കൊടുത്തിരിക്കുന്നത്
1700 ആണ് ഇപ്പോ ഇതിന്റെ വില വന്നിട്ട് 500 ആണ് അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് ക്രേറ്റ് കുറയുന്ന സമയം നോക്കി വാങ്ങിക്കുക ഓക്കേ ഇനി അടുത്തത് വന്നിട്ട് ഒരു ഹാൻഡ് ബാഗ് ആണ് അതും അഫോർഡബിൾ റേഞ്ചിൽ വാങ്ങിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഹാൻഡ് ബാഗ് ആണ് ബ്ലാക്ക് കളറിലുള്ള ഒരു ഹാൻഡ് ബാഗ് ആണ് ഇതാണ് നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് ഇതുവരെ ഇത് പൊട്ടിച്ച് എങ്ങനെ ഉണ്ടെന്ന് നോക്കില്ല ജസ്റ്റ് ആ കവർ പൊട്ടിച്ചതേ ഉള്ളൂ ഇപ്പോഴാണ് ഞാനിത് പൊട്ടിച്ച് നോക്കുന്നത് ചെറുതായിട്ട് പൊടി അടിച്ചിരിപ്പുണ്ടോ എന്ന് സംശയമുണ്ട് എന്നാലും കുഴപ്പമില്ല ഇതിൻ്റെ ഗോൾഡൻ ഷെയ്ഡ് ഈ സംഭവമൊക്കെ ഇത്തിരി അത്യാവശ്യം ഇത് ഫെയ്ഡായിട്ടുണ്ട് ഒരു വല്ലാത്തൊരു സ്മെല് കിട്ടോ ഇനി ഓക്കെ നമുക്ക് ഡെയിലി വെയറായിട്ടൊക്കെ കൊണ്ടു നടക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഹാൻഡ് ബാഗാണ് ഭയങ്കര നല്ല ക്വാളിറ്റി ആണോ എന്ന് ചോദിച്ചാൽ ഇന്നോ അല്ല എന്നാലും ഡെയിലി കോളേജിലൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് പോവാം ഓക്കെ അങ്ങനെ ഒറ്റ ഒരു കമ്പാർട്ട്മെൻറ്റേ ഉള്ളൂ വേറെ ഒന്നുമില്ല ജസ്റ്റ് ഇത് മാത്രമേ ഉള്ളൂ പിന്നെ ഇങ്ങനെ നമുക്ക് ഹാങ് ചെയ്യാം ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് ഹാങ് ചെയ്യാം അങ്ങനെ രണ്ട് രീതിയിൽ ഹാങ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ഇതാണ് അടുത്ത പ്രോഡക്റ്റ് ഇതിൻ്റെ വില അതിൽ കൊടുത്തിരിക്കുന്ന 1600 റുപ്പീസ് ആണ് എനിക്കിത് കിട്ടിയത് 399 റുപ്പീസിനാണ് ഇപ്പോഴും അതേ റേറ്റിന് തന്നെയാണ് അതിൽ കിടക്കുന്നത് മാമൻ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് നേരത്തെ ഞാൻ കാണിച്ച ക്ലച്ചില്ലേ അതും ആ ഒരു ബ്രാൻഡ് തന്നെയാണ് എക്സ്ട്രാ ഓർഡിനറി പ്രൊഡക്റ്റ് ഒന്നുമല്ല പിന്നെ നമ്മൾ ഈ ഒരു റേറ്റിന് ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി കൂടുതലൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ല ഓക്കെ പക്ഷെ ക്ലച്ച് നല്ലതായിരുന്നു കുഴപ്പമില്ല ഇത് ഓക്കെ ഓക്കെ പ്രോഡക്റ്റ് ഓക്കെ അപ്പോൾ ഇതാണ് ലാസ്റ്റ് പ്രോഡക്റ്റ് അപ്പോൾ ഈ ഒരു കുഞ്ഞു ഹോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കോമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു ടോപ്പിക്കായിട്ട് കാണാം ടിൽ ദെൻ ടേക്ക് കെയർ ബൈ